അധോലോക പുള്ളി ചോട്ടാരാജൻ അറസ്റ്റിലായ വാർത്തയാണ് ഇന്നത്തെ ക്രൈം റിപ്പോർട്ട് നമ്പർ വൺ ഇന്തോനേഷ്യയിലെ ബാലിയിൽ നിന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് നിരവധി അധോലോക കൊലപാതകങ്ങൾക്കും കുറ്റകൃത്യങ്ങൾക്കും പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച ചോട്ടാരാജൻ ദശാബ്ദങ്ങൾ നീണ്ട അന്വേഷണത്തിന് ഒടുവിലാണ് ഇന്റർപോളിന്റെ വലയിലാകുന്നത് ഒരു കാലത്ത് ദാവൂദ് ഇബ്രാഹിമിന്റെ വലംകൈയും ദാവൂദിന്റെ ഡി കമ്പനിയിലെ പ്രമുഖനുമായിരുന്ന പിടികിട്ടാപ്പുള്ളിയാണ് ചോട്ടാരാജൻ ദാവൂദുമായി തെറ്റിപ്പിരിഞ്ഞതു മുതൽ ഇയാളെ തീർക്കാൻ അവസരം പാർത്ത് കഴിയുകയായിരുന്നു ദാവൂദിന്റെ ആളുകൾ ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ മറ്റൊരു പേരിൽ കഴിഞ്ഞിരുന്ന ചോട്ടാരാജൻ അവിടെ നിന്ന് ഇന്തോനേഷ്യയിലെ ബാലിയിലുള്ള റിസോർട്ടിൽ പോകാനായി വിമാനത്തിൽ വന്നിറങ്ങുമ്പോഴായിരുന്നു അറസ്റ്റ് ഇന്റർപോളാണ് ഇന്തോനേഷ്യൻ പോലീസിന് രഹസ്യ വിവരങ്ങൾ നൽകിയത് സിഡ്നിയിൽ നിന്ന് ബാലിയിലെ റിസോർട്ടിലെത്തിയ ഉടനെയായിരുന്നു അറസ്റ്റെന്ന് ബാലി പോലീസ് വക്താവ് ഹെൻറി വിയാൻഡോ പറഞ്ഞു കൊലപാതക കേസുകളെ തുടർന്ന് റെഡ് നോട്ടീസിലുള്ള ചോട്ടാരാജൻ കുറച്ചു ദിവസമായി കാൻബറയിലുണ്ടെന്ന വിവരമുണ്ടായിരുന്നു ചോട്ടാരാജനെ പിടികൂടിയതായി ഇന്ത്യയെ ഇന്റർപോൾ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഇരുപത് കൊലപാതക കേസുകളിൽ പ്രതിയായ ചോട്ടാരാജൻ നിരവധി തീവ്രവാദ കേസുകളിലും പ്രതിയാണ് ചോട്ടാരാജനെ പിടികൂടാൻ ഇന്ത്യ ഓസ്ട്രേലിയയുമായി നിരന്തരം ബന്ധപ്പെട്ട് വരികയായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ കുറ്റവാളികളെ കൈമാറാൻ കരാറുകൾ നിലവിലുള്ളതിനാൽ ചോട്ടാരാജനെ വിട്ടുകിട്ടാൻ തടസ്സങ്ങളുണ്ടാവില്ലെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് ഇരുപത് കൊലപാതക കേസുകളിലെ പ്രതിയാണ് പിടിയെ പിടിയിലായ ചോട്ടാരാജൻ കൂടാതെ നിരവധി തീവ്രവാദ കേസുകളിലെ പ്രതി നേതാവായിരുന്ന ബെഡാരാജന്റെ ഗ്യാങ്ങിൽ ചേർന്നതോടെയാണ് രാജേന്ദ്ര സദാശിവ എന്ന മുംബൈക്കാരൻ ചോട്ടാരാജനായി മാറുന്നത് കൊലപാതകം കള്ളക്കടത്ത് മയക്കുമരുന്ന് വ്യാപാരം എന്നിങ്ങനെ നിരവധി ക്രിമിനൽ കേസുകളിലെ പിടികിട്ടാപ്പുള്ളിയാണ് ഇന്തോനേഷ്യയിൽ അറസ്റ്റിലായ നാന എന്ന് വിളിപ്പേരുള്ള രാജേന്ദ്ര സദാശിവ നിഖൽജി എന്ന ചോട്ടാരാജൻ ഇന്ത്യയിൽ ഇരുപത് കൊലപാതക കേസുകളിലെ പ്രതിയാണ് ഇയാൾ മുംബൈയിൽ ചെമ്പന്നൂരിനടുത്ത് തിലക് നഗറിലെ സാധാരണ മറാത്ത കുടുംബത്തിലായിരുന്നു ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സിനിമാ ടിക്കറ്റ് കരിഞ്ചന്തയിലൂടെയാണ് ക്രിമിനൽ ജീവിതത്തിന് തുടക്കമിട്ടത് കുപ്രസിദ്ധ ഗുണ്ടാനേതാവും മോഷ്ടാവുമായ ബെഡാരാജൻ എന്ന രാജൻ നായരുടെ ജോലിക്കാരനും പിന്നീട് അയാളുടെ ഏറ്റവും അടുത്ത ആളുമായി ബെടാരാജൻ കൊല്ലപ്പെട്ടപ്പോൾ ഗുണ്ടാ നേതാവ് പട്ടം നാനായിക്ക് ലഭിച്ചു അങ്ങനെയാണ് ചോട്ടാരാജന്റെ ഉദയം ദാവൂദ് ഇബ്രാഹിമിന്റെ ക്രൈം സിൻഡിക്കേറ്റ് തലവനായിരുന്ന ഇയാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലെ മുംബൈ സ്ഫോടനത്തോടെയാണ് ദാവൂദുമായി അകന്നത്യാറിൽ പൂർണ്ണമായി പിരിഞ്ഞു ദാവൂദിന്റെ ഗ്യാംഗിലെ പ്രമുഖരായിരുന്ന ഛോട്ടാ ഷക്കീൽ ശരത് ഷെട്ടി വിനോദ് ഷെട്ടി സുനിൽ സാവന്ത് തുടങ്ങിയവരുടെ കൊലയ്ക്ക് പിന്നിൽ ചോട്ടാരാജനായിരുന്നു അഞ്ചു കൊല്ലത്തിനിടയിൽ നടന്ന ഗ്യാങ് വാറിൽ കൊല്ലപ്പെട്ടത് നൂറോളം പേരാണ് മലയാളികളായ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് ഉടമ പ്രമുഖ ഹോട്ടൽ വ്യവസായി രാംനാഥ് പയ്യട സിനിമാ നിർമ്മാതാവ് മുകേഷ് ബുദ്ധൽ പ്രമുഖ ബിൽഡർ ഒ പി കഗ്രുജ എന്നിവരെ കൊല ചെയ്തതും ഇവരുടെ ആളുകളാണ് മുംബൈ സ്ഫോടനത്തിനുശേഷം ദാവൂദ് ഇബ്രാഹിമിന്റെയും ഡി കമ്പനിയുടെയും സുപ്രധാന വിവരങ്ങൾ ഇന്ത്യയിലെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് നൽകിയ നൽകിയാജൻ റോയുടെ ചാരനായി പ്രവർത്തിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ദാവൂദിന്റെ ആളുകളിൽ നിന്ന് പലതവണ ഇയാളെ രക്ഷിച്ചതിനു പിന്നിൽ റോ ആയിരുന്നുവെന്നും പറയപ്പെടുന്നു രണ്ടായിരം സെപ്റ്റംബറിൽ ബാങ്കോക്കിലെ ഹോട്ടൽ മുറിയിൽ തലനാരിയുടെ വ്യത്യാസത്തിലാണ് ഛോട്ടാരാജൻ രക്ഷപ്പെട്ടത് ന്യൂസ് ഡെസ്ക് ഫരീദാബാദിൽ പത്ത് വയസ്സുകാരി ബലാത്സംഗത്തിനിരയായി ക്ഷേത്ര ജീവനക്കാരനാണ് ബലാത്സംഗം ചെയ്തത് പോലീസ് അന്വേഷണം ആരംഭിച്ചു ഹരിയാനയിലെ ഫരീദാബാദിലാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവം നടന്നത് വയസ്സ് പ്രായമുള്ള പെൺകുട്ടി പീഡനത്തിനിരയാകുകയായിരുന്നു ദേവീക്ഷേത്ര സന്നിധിയിൽ വെച്ചാണ് ആക്രമം പെൺകുട്ടിയുടെ നിലവിളി ദൈവം പോലും കേട്ടില്ല എന്ന് ചോദിച്ചു പോകും ക്ഷേത്രത്തിലെ മേളക്കാരനാണ് കുട്ടിയെ പീഡിപ്പിച്ചതെന്ന് പോലീസ് പറയുന്നു ത്തിലെ ബെണ്ടി എന്നയാൾ തന്നെ പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് പെൺകുട്ടിയും പോലീസിനോട് പറഞ്ഞു അമ്പലവാസിയാണ് പെൺകുട്ടി അവിടുത്തെ പണികളും മറ്റും ചെയ്യാൻ കുട്ടി ദിവസവും പോകാറുണ്ട് വിഗ്രഹത്തിൽ ചാർത്താനുള്ള വസ്ത്രം എടുത്തുകൊണ്ടുവരാൻ പൂജാരി പെൺകുട്ടി അയച്ചപ്പോൾ പെൺകുടർന്നെത്തിയ ബെണ്ടി എന്നയാൾ ബലാത്സംഗം ചെയ്യുകയായിരുന്നെന്നാണ് പെൺകുട്ടിയുടെ പരാതി പെൺകുട്ടി വെച്ചപ്പോൾ വായ പൊത്തിപ്പിടിക്കുകയും പ്രത്യാഘാതമുണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായും പരാതിയിലുണ്ട് തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ക്ഷേത്രത്തിലേക്ക് ഓടിക്കേറിയ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി അയൽവാസി പീഡിപ്പിച്ച സംഭവത്തിന് പിന്നാലെയാണ് ഹരിയാനയിൽ നിന്ന് മറ്റൊരു ക്രൂരത കൂടി പുറത്തു വരുന്നത് ന്യൂസ് ഡെസ്ക് കുട്ടികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുന്നവരെ ഷണ്ടന്മാരാക്കണമെന്ന് മദ്രാസ് ഹൈക്കോടതി ഷണ്ടന്മാരാക്കണമെന്ന നിർദ്ദേശം പ്രാകൃതമാണെന്ന് തോന്നാമെങ്കിലും ഇത്തരം കാടത്തരം കാണിക്കുന്നവർക്ക് മറ്റു ശിക്ഷകൾ മതിയാകില്ലെന്നും മദ്രാസ് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു കുട്ടികളോടുള്ള ലൈംഗികാസക്തിയുടെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വിദേശ പൗരന്റെ കേസ് പരിഗണിക്കുകയായിരുന്നു കോടതി കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് കുട്ടികളെ മാനഭംഗപ്പെടുത്തുന്നവരുടെ ലൈംഗിക ശേഷി ഇല്ലാതാക്കണമെന്ന് മദ്രാസ് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടത് കിരാതമായ കുറ്റകൃത്യങ്ങൾക്ക് കിരാതമായ ശിക്ഷ തന്നെയാണ് നൽകേണ്ടത് പിഞ്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ള കുട്ടികളെ പീഡിപ്പിക്കുന്നവർക്ക് നിലവിലുള്ള ശിക്ഷകൾ മതിയാകില്ലെന്നും ജസ്റ്റിസ് എൻ കിരുബരകൻ പറയുന്നു രണ്ടായിരത്തി എട്ടിനും രണ്ടായിരത്തി പതിനാലിനുമിടയിൽ കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ നാനൂറ് ശതമാനം വർദ്ധിച്ചപ്പോൾ അതിൽ ശിക്ഷിക്കപ്പെട്ടത് മൂന്ന് ശതമാനം പേർ മാത്രമാണ് പോസ്കോ എന്ന ശക്തമായ നിയമം നിലവിലിരിക്കെയാണ് പീഡനക്കേസുകൾ മുപ്പത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ടിൽ നിന്ന് എൺപത്തിയൊൻപതിനായിരത്തി നാനൂറ്റി ഇരുപത്തിമൂന്നിലേക്ക് ഉയർന്നത് ലൈംഗികശേഷി ഇല്ലാതാക്കുന്ന ശിക്ഷ നടപ്പിലാക്കിയാൽ പീഡനം കുത്തനെ കുറയുമെന്നും ജസ്റ്റിസ് വിലയിരുത്തുന്നു കുറ്റവാളികളെ രാസവസ്തുക്കൾ ഉപയോഗിച്ച് ഷണ്ടന്മാരാക്കുന്നത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ അനുവദനീയമാണ് റഷ്യ പോളണ്ട് തുടങ്ങിയയിടങ്ങളിൽ കുട്ടികളെ പീഡിപ്പിക്കുന്നവരുടെ ലൈംഗികശേഷി നിയമം മൂലം ഇല്ലാതാക്കുന്നുമുണ്ട് കടുത്ത ശിക്ഷ എന്ന പേടി ഇത്തരം കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുറ്റവാളികളെ തടയുമെന്നും കോടതി നിരീക്ഷിച്ചു എന്നാൽ എല്ലാവരും ഇതിനോട് യോജിക്കണമെന്നില്ലെന്നും സമൂഹത്തിലെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്നും കോടതി അഭിപ്രായപ്പെട്ടു കുട്ടികളോടുള്ള ലൈംഗികാസക്തിയുടെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വിദേശ പൌരന്റെ കേസ് പരിഗണിക്കുകയായിരുന്നു കോടതി കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി കോടതി തള്ളി എന്നാൽ നിയമ നടപടികളിൽ സഹകരിക്കണമെന്നാവശ്യപ്പെട്ട് ഇയാൾക്കെതിരെ പുറപ്പെടുവിച്ച റെഡ് കോർണർ കോടതി റദ്ദാക്കിയിട്ടുണ്ട് വിദ്യാഭ്യാസം നൽകാമെന്ന പേരിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള കുട്ടിയെ പീഡിപ്പിച്ചെന്നാണ് ഇയാൾക്കെതിരെയുള്ള കേസ് ഇയാൾ ലണ്ടനിലേക്ക് മടങ്ങിയതിനു ശേഷമാണ് കുട്ടിയും ബന്ധുക്കളും പരാതിയുമായി കോടതിയെ സമീപിച്ചത് ന്യൂസ് ഡെസ്ക് കോഴിക്കോട് നഗരത്തിൽ വൻ സ്വർണ്ണ കവർച്ച ഫ്രാൻസിസ് ആലുക്കാസ് ജ്വല്ലറിയിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപയുടെ സ്വർണ്ണമാണ് കവർന്നത് സ്വർണം ഹാൾമാർക്ക് ചെയ്ത് തിരികെ കൊണ്ടുവരും വഴി ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയാണ് സ്വർണം കവർന്നത് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് എന്ന വ്യാജേനെയാണ് ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി സ്വർണം കൊള്ള ചെയ്യുന്നത് ഫ്രാൻസിസ് ആലുക്കാസ് ജ്വല്ലറിയിലെ ജീവനക്കാരൻ ദിജിൻ ഹോൾമാർക്ക് ചെയ്ത സ്വർണവുമായി ജ്വല്ലറിയിലേക്ക് ബൈക്കിൽ വരുന്നതിനിടെ എം മലി റോഡിൽ വെച്ചാണ് കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി സ്വർണ്ണം എടുത്ത ശേഷം ദിജിനെയും കാറിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു ദേവഗിരി എത്തിയപ്പോൾ കാറിലുണ്ടായിരുന്നവർ ദിജിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച ശേഷം വഴിയിൽ ഉപേക്ഷിച്ചു സാരമായ പരിക്കേറ്റതിനെ തുടർന്ന് ജീവനക്കാരനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മുപ്പത് ലക്ഷം രൂപ വിലമരിക്കുന്ന സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടതെന്ന് ഫ്രാൻസിസ് ആലുക്കോസ് ജില്ലറി അധികൃതർ പറഞ്ഞു ഞങ്ങളുടെ ആഭരണങ്ങൾ ഹാൾമാർക്ക് തിരിച്ചു കൊണ്ടുവരുമോ നമ്മുടെ അൻഹാർ ഹോട്ടൽ എം എം അലി റോഡിൽ വെച്ചിട്ട് ഒരു നാല് പേരടങ്ങുന്ന സംഘം ഇന്നോവ കാറിൽ ഇവർ തടഞ്ഞു നിർത്തിയിട്ട് ബലായിട്ട് ആഭരണങ്ങൾ എടുക്കും അതുപോലെ തന്നെ ഇവനെ ബലായിട്ട് വണ്ടിയിൽ കയറ്റി ഞങ്ങൾ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി ചാലപ്പുറത്ത് എത്തി കഴിഞ്ഞപ്പോൾ ഇവിടെ നിർത്താണ്ടായിപ്പോൾ അവൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവനെ ബലായിട്ട് സീറ്റിൻ്റെ അവിടേക്ക് അവൻ പിടിച്ചിട്ട് അവനെ കുറേ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം മെഡിക്കൽ കോളേജ് ദേവഗിരിയുടെ അവിടെ വെച്ചിട്ട് അവനെ പുറത്തേക്ക് തള്ളിയിട്ടിട്ട് അവർ ഗോൾഡായിട്ട് കടന്നുകളയുന്നു സംഭവം അറിഞ്ഞ് ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ജ്വല്ലറിയിലെത്തി പരിശോധന നടത്തി കോഴിക്കോട് കസബ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് ജീവനക്കാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കോഴിക്കോട് ഗുണ്ടാക്രമണത്തിനെതിരെ പരാതി നൽകിയിട്ടും പോലീസ് നടപടി എടുക്കുന്നില്ലെന്ന ആരോപണം തിരുവനന്തപുരം സ്വദേശി നിസാർ ആണ് പരാതിയുമായി രംഗത്തെത്തിയത് പോലീസ് മുഖ്യമന്ത്രി അടക്കം മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകിയിട്ടും ഉണ്ടായില്ലെന്നും നിസാർ പറയുന്നു തിരുവനന്തപുരം കണിയാപുരം സ്വദേശി നിസാർ തനിക്കെതിരെയുണ്ടായ ഗുണ്ട ആക്രമണം സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയിട്ട് രണ്ടു മാസമായി അക്രമികളുടെ പേര് സഹിതം വ്യക്തമായ തെളിവുകളോടെയാണ് പരാതി നൽകിയിരുന്നത് എന്നാൽ ഇവർക്കെതിരെ നടപടിയെടുക്കാൻ ഇതുവരെയും പോലീസ് തയ്യാറായിട്ടില്ലെന്നും തന്നെ ആക്രമിച്ച ഗുണ്ടകൾ ഇപ്പോഴും സൗരവിഹാരം നടത്തുകയാണെന്നും നിസാർ പറയുന്നു വ്യക്തമായിട്ട് കണ്ട് പറഞ്ഞു പറഞ്ഞു കൊടുത്തു അവർ കള്ളക്കേസാണ് സ്റ്റേഷനിൽ ചെന്ന് പരാതിപ്പെട്ടിട്ട് കേസ് റെസിപ്റ്റ് പോലും എടുത്തിട്ടുമില്ല പോലീസ് നടപടിയെടുക്കാത്തതിനെ തുടർന്ന് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പോലീസ് കംപ്ലയിൻസ് അതോറിറ്റിക്കും ഡി ജി പിക്കും ആഭ്യന്തരമന്ത്രിക്കും ഒടുവിൽ മുഖ്യമന്ത്രിക്കും പരാതി നൽകി എന്നിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ലെന്നും താൻ ഇപ്പോഴും ഗുണ്ടകളുടെ ഭീഷണി നേരിടുകയാണെന്നും നിസാർ പറഞ്ഞു പോയി ഡിജിപിയെ കണ്ട് ഫിഫ്റ്റി പെർസെന്റ് വികലാംഗനായതുകൊണ്ട് ഞാൻ സാമൂഹ്യ വകുപ്പിലും നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റി കൊണ്ടായിരുന്നു അവർക്ക് കൊടുത്ത് ഹോം മിനിസ്റ്ററിന് കൊടുത്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്ത് ഇതിന്റെ കോപ്പികൾ മുഴുക്ക് പോലീസ് സ്റ്റേഷനിലെത്തിയിട്ട് പോലും ഇതിന് യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല ഇതെന്തൊരു എന്തൊരു സംവിധാനം മനസ്സിലാകത്തോണ്ടാണ് ഞാൻ ഇങ്ങനെ ഗുണ്ടാ പ്രവർത്തനത്തിനെതിരെ പ്രതികരിച്ചതിനാണ് വികലാംഗനായ നിസാറിനെ ഗുണ്ടകൾ വീട് കയറി ആക്രമിച്ചത് സംഭവം നടന്ന രണ്ട് മാസത്തിലേറെയായിട്ടും നടപടി ഉണ്ടാവാത്തതിനെതിരെ കോടതിയെ സമീപിക്കാനിരിക്കുകയാണ് ഇപ്പോൾ നിസാർ ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം കോഴിക്കോട് വടകരയിൽ സദാചാര ഗുണ്ട ആക്രമണം ഒരുമിച്ച് സഞ്ചരിക്കുകയായിരുന്ന വിദ്യാർത്ഥികളെയാണ് ആക്രമിച്ചത് സംഭവത്തിൽ പേരെ വടകര പോലീസ് അറസ്റ്റ് ചെയ്തു റിപ്പോർട്ടിലേക്ക് വടകര ആവളയിൽ നടന്ന വിവാഹത്തിൽ പങ്കെടുത്തു മുടങ്ങുകയായിരുന്ന വിദ്യാർത്ഥികൾക്ക് നേരെയാണ് സദാചാര ഗുണ്ട ആക്രമണം നടന്നത് സഹപാഠികളായ പെൺകുട്ടിയും ആൺകുട്ടിയും ഓട്ടോയിൽ സഞ്ചരിക്കവേ ബൈക്കിലെത്തിയ സംഘം തിരുവണ്ണൂരിൽ വെച്ച് ഓട്ടോ തടഞ്ഞു നിർത്തി ആക്രമണം നടത്തുകയായിരുന്നു ഇരുവരും ഒരുമിച്ച് സഞ്ചരിക്കുന്നതിനെ ചോദ്യം ചെയ്ത സംഘം ആൺകുട്ടിയെ മാരകായുധങ്ങളുമായി ആക്രമിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിയെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് അഞ്ചുപേരെ വടകര പോലീസ് അറസ്റ്റ് ചെയ്തു ആവള സ്വദേശികളായ ആദിൽ മുഹമ്മദ് സെയ്ഫുദ്ദീൻ തിരുവള്ളൂർ സ്വദേശികളായ മൻസൂർ ആരിഫ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതികൾ മുസ്ലിം ലീഗ് എസ് പ്രവർത്തകരാണ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു സിനിമാ സീരിയൽ താരം പ്രിയങ്ക ആത്മഹത്യ ചെയ്ത കേസിൽ കുറ്റപത്രം ഉടൻ സമർപ്പിക്കും കേസിലെ നിർണായക വഴിത്തിരിവായ ഫോറൻസിക് റിപ്പോർട്ടും ഫോൺ കോൾ ഡാറ്റയും ലഭിച്ചതിനെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിക്കാനൊരുങ്ങുന്നത് കേസിലെ പ്രധാന പ്രതി താമരശ്ശേരി സ്വദേശി റഹീമിന് പ്രിയങ്കയുമായുള്ള ബന്ധം തെളിയിക്കുന്ന രേഖകളാണ് പോലീസിന് ലഭിച്ചത് കേസിൽ ജാമ്യത്തിലിറങ്ങിയ റഹീം ഇപ്പോൾ ഒളിവിലാണ് ഇരുവരും ഒന്നിച്ച് താമസിച്ചതിന്റെ രേഖകളും മരണസമയത്ത് പ്രിയങ്ക ഗർഭിണിയായിരുന്നു എന്ന വിവരവും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പ്രതിക്കെതിരെ ആത്മഹത്യാ പ്രേരണയടക്കം കൂടുതൽ വകുപ്പുകൾ ചുമത്തിയാണ് കുറ്റപത്രം സമർപ്പിക്കുക രണ്ടായിരത്തി പതിനൊന്ന് നവംബർ ഇരുപത്തി ആറിനാണ് വിഷം അകത്തുചെന്ന് മരിച്ച നിലയിൽ പ്രിയങ്ക കാണപ്പെട്ടത് യാത്രാ മധ്യ പരിചയപ്പെട്ട് പ്രണയത്തിലായ റഹീമിനൊപ്പം വീട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ച് ഇറങ്ങിപ്പോകുകയായിരുന്നു ഭാര്യയും കുട്ടിയുമുള്ള വിവരമറിച്ചുവെച്ചാണ് ഹിന്ദുമതാചാരപ്രകാരം റഹീം പ്രിയങ്കയെ വിവാഹം കഴിച്ചത് അശോകപുരത്തെ ഫ്ളാറ്റിൽ ഒന്നിച്ച് താമസിച്ചു വരുവെ ഗൾഫിൽ പോയ റഹീമിനെ ഗർഭിണിയായ വിവരം അറിയിക്കാൻ വിളിച്ചപ്പോഴാണ് റഹീമിന് ഭാര്യയും കുട്ടിയുമുണ്ടെന്ന കാര്യം പ്രിയങ്ക അറിഞ്ഞതെന്നാണ് പോലീസ് കണ്ടെത്തൽ നേതാക്കളുമായി ബന്ധമുള്ള റഹീം മന്ത്രിമാരായ കുഞ്ഞാലിക്കുട്ടിയുടെയും മുനീറിന്റെയും സഹായത്തോടെയാണ് ഒളിവിൽ കഴിയുന്നതെന്ന് പ്രിയങ്കയുടെ അമ്മ ജയശ്രീ ടിവിയോട് ന്യൂസ് ബ്യൂറോ കോഴിക്കോട് പ്രധാന സാക്ഷി കൂറുമാറി ഒന്നാം സാക്ഷിയും ശോഭാ സിറ്റിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ അനൂപാണ് കോടതിയിൽ മൊഴി മാറ്റിയത് കേസിന്റെ ആദ്യഘട്ടത്തിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ നൽകിയ മൊഴി പോലീസിന്റെ സമ്മർദ്ദത്തെ തുടർന്നായിരുന്നുവെന്നാണ് അനൂപ് കോടതി അറിയിച്ചത് കേസിൽ ഇതോടെ ജനുവരി ഇരുപത്തിയൻപതിന് പുലർച്ചെ ശോഭ സിറ്റിയിലെത്തിയ മുഹമ്മദ് നിസാം ആഡംബരക്കാരടുപ്പിച്ച് ചന്ദ്രബോസിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നായിരുന്നു അനൂപിൻ്റെ ആദ്യമൊഴി അമിതവേഗത്തിലെത്തിയ ഹമ്മർക്കാർ തിട്ടയിൽ ഇടിച്ച് നിന്നുവെന്നും വാഹനം കടത്തിവിടാൻ ചന്ദ്രബോസ് വിസമരിച്ചപ്പോൾ സുരക്ഷാ ജീവനക്കാരുമായി തർക്കമുണ്ടായെന്നും അനൂപ് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റിൽ വ്യക്തമാക്കി എന്നാൽ സാക്ഷ്യവിസ്താരത്തിന്റെ ആദ്യ ദിവസം തന്നെ അനൂപ് മൊഴിമാറ്റി മുഹമ്മദ് നിസാമും സെക്യൂരിറ്റി ജീവനക്കാരും തമ്മിൽ തർക്കം നടന്നിട്ടില്ല ആഡംബരവാഹനം ഇടിക്കുകയല്ല ചന്ദ്രബോസിനെ തട്ടുകയായിരുന്നുവെന്നും അനൂപ് കോടതിക്ക് മുന്നിൽ പറഞ്ഞു പോലീസിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് ആദ്യം മൊഴി നൽകിയതെന്ന് അനൂപ് കോടതിയിൽ വ്യക്തമാക്കി ചന്ദ്രബോസിന്റെ മരണമൊഴി രേഖപ്പെടുത്താൻ സാധിക്കാത്തതിനാൽ അനൂപ് ഉൾപ്പെടെ നൂറ്റിപ്പതിനൊന്ന് സാക്ഷിമൊഴികളും അനുബന്ധരേഖകളുമാണ് പ്രോസിക്യൂഷൻ പ്രധാന തെളിവായി കോടതിക്ക് മുമ്പിൽ വെച്ചത് മൊഴിയാണ് വരും ദിവസങ്ങളിൽ നടക്കും ന്യൂസ് ബ്യൂറോ നീന്തൽ അറിയാവുന്ന സ്വാമി ശാശ്വതികാനന്ദ എങ്ങനെ മുങ്ങിമരിച്ചുവെന്ന് ഹൈക്കോടതി പുനരന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ കോടതി അറിയിക്കാൻ ജസ്റ്റിസ് ബി കമാൽപാഷ സർക്കാരിന് നിർദ്ദേശം നൽകി എന്നാൽ സ്വാമിയുടേത് ജലസമാധി അല്ലെന്നും അന്വേഷണം വേണമെന്നും ആർ ബാലകൃഷ്ണപിള്ള ആവശ്യപ്പെട്ടു ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാവുകയാണ് നീന്തലറിയാവുന്ന സ്വാമി എങ്ങനെ മുങ്ങിമരിച്ചുവെന്ന സംശയമാണ് ജസ്റ്റിസ് ബി കമാൽപാഷ പ്രകടിപ്പിച്ചത് മൂന്ന് സാഹചര്യങ്ങളിലാണ് നീന്തലറിയാവുന്ന ഒരാൾ മുങ്ങി മരിക്കുകയെന്ന് കോടതി ചൂണ്ടിക്കാട്ടി തലയ്ക്കടിയേൽക്കുകയോ നീന്തി തളർന്ന് കൈകാലുകൾ കുഴയുകയോ വിഷാംശം ഉള്ളിൽ ചെല്ലുകയോ വേണം ഇവയിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടോ എന്ന് കോടതി ആരാഞ്ഞു എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി നൽകാൻ പോലീസിനു വേണ്ടി ഹാജരായ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ടി അസിഫലിക്ക് കഴിഞ്ഞില്ല മാത്രമല്ല പുതിയ വെളിപ്പെടുത്തലുകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ പുനരന്വേഷണത്തിൻ്റെ ആവശ്യമില്ലെന്ന നിലപാടും അദ്ദേഹം സ്വീകരിച്ചു ആർ എസ് പിമാർ നേരിട്ട് കേസന്വേഷിച്ചതാണെന്നും സർക്കാർ കോടതിയിൽ വിശദീകരിച്ചു എന്നാൽ സാക്ഷിമൊഴികളോ ഫോറൻസിക് പരിശോധനാ ഫലങ്ങളോ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയിട്ടില്ലെന്ന വിവരം ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി ഇതിനെ തുടർന്ന് വിശദീകരണ പത്രിക സമർപ്പിക്കാൻ കോടതി സർക്കാരിനോട് നിർദ്ദേശിക്കുകയായിരുന്നു ഇതിന് രണ്ടാഴ്ച സമയവും അനുവദിച്ചു ഇതിനിടെ ശാശ്വതീകാനന്ദയുടെ മരണം ജലസമാധി അല്ലെന്ന് മുൻമന്ത്രി ആർ ബാലകൃഷ്ണ പറഞ്ഞു മരണത്തിലെ ദുരൂഹത സംബന്ധിച്ച് സമഗ്ര അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അല്ലാതെ അഭിപ്രായം അംഗീകരിക്കും ഞാൻ പറയുന്നില്ല ഈ ശാശ്വാനന്ദ സ്വാമി ഭയങ്കരമായി നീന്തറിയാവുന്ന ആളായിരുന്നു അദ്ദേഹം നീന്തുപഠിച്ചത് മണക്കാട്ടിക്കറിയല്ല എന്നോട് അദ്ദേഹം പറയും പള്ളിക്കുടി പോകുന്ന സമയം അവൻ വൈകിട്ട് സ്കൂളിൽ വരുമ്പോൾ നിക്കറ സ്നേഹിച്ച് ഒന്ന് സ്നേറ്റ സ്ലേറ്റ് പുസ്തകമൊക്കെ കരയവെച്ചതിന് ശേഷം അദ്ദേഹം അക്കനെയ്ക്കരെ നീന്തുവരുന്നു മണക്കാട്ട് ചെറിയ പിന്നെ അദ്ദേഹം നല്ല നീന്തൽ വിദഗ്ധരായിരുന്നു അദ്ദേഹം നീന്താൻ അറിയാവുന്ന ആൾ പുഴയിൽ പുഴയിലെങ്ങാണ് മുങ്ങി എന്ന് എനിക്കറിയില്ല അദ്ദേഹം ആത്മഹത്യ ചെയ്യില്ല എന്നുള്ള കാര്യം മൂന്നുപേരെ അത് സ്വയം സമാധി സ്വീകരിക്കില്ല എന്ന് എനിക്ക് മൂന്നുപേരെ അഭിപ്രായം പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വളരെ ദുരൂഹമാണ് ഇത് ആരെങ്കിലും കൊലപ്പെടുത്തിയാണോ ചെയ്തതാണോ വിഷം ചേർത്തതാണോ പിടിച്ചു കഴിയതാണോ തലക്കടിക്കുകയാണോ ഒന്നും എനിക്കറിയില്ല മരിക്കുന്നതിന് തലേവസം സ്വാമി ശാശ്വതികാനന്ദ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നുവെന്നും ബാലകൃഷ്ണപിള്ള ചൂണ്ടിക്കാട്ടി ന്യൂസ് ബ്യൂറോ കൊച്ചി